സാധാരണക്കാരന്റെ സ്വർണ സംബന്ധമായ എല്ലാ ആവശ്യങ്ങളും ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്ന മറ്റൊരു ജ്വല്ലറിയും ഇല്ല. അതുകൊണ്ടാണ് പലരും നക്ഷത്രയെ അനുകരിക്കാൻ ശ്രമിക്കുന്നത്. അനുകരണങ്ങളെ തിരിച്ചറിഞ്ഞ് വഞ്ചിതരാകാതിരിക്കാൻ ഒരു വട്ടം നക്ഷത്ര സന്ദർശിക്കൂ. നക്ഷത്ര കുടുംബത്തിന്റെ അംഗമാകും. സാധാരണക്കാരന്റെ വലിയ ജ്വല്ലറി ഇടപ്പള്ളി തോളിന്റെ ലെഫ്റ്റും റൈറ്റും വൈറ്റില ജംഗ്ഷൻ പൂക്കാട്ടുപടി നെട്ടൂർ പെരുമ്പളം ജംഗ്ഷൻ. കൂടുതൽ ട്രെൻഡിയായ ആഭരണങ്ങളെ അടുത്തറിയാൻ സബ്സ്ക്രൈബ് ടു നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ് യൂട്യൂബ് ചാനൽ. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരന്റെ വലിയ ജ്വല്ലറി. സാധാരണക്കാരന്റെ സ്വർണ സംബന്ധമായ എല്ലാ ആവശ്യങ്ങളും ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്ന മറ്റൊരു ജ്വല്ലറിയും ഇല്ല. അതുകൊണ്ടാണ് പലരും നക്ഷത്രയെ അനുകരിക്കാൻ ശ്രമിക്കുന്നത്. അനുകരണങ്ങളെ തിരിച്ചറിഞ്ഞ് വഞ്ചിതരാകാതിരിക്കാൻ ഒരു വട്ടം നക്ഷത്ര സന്ദർശിക്കൂ. നക്ഷത്ര കുടുംബത്തിന്റെ അംഗമാകും. സാധാരണക്കാരന്റെ വലിയ ജ്വല്ലറി ഇടപ്പള്ളി തോളിന്റെ ലെഫ്റ്റും റൈറ്റും വൈറ്റില ജംഗ്ഷൻ പൂക്കാട്ടുപടി നെട്ടൂർ പെരുമ്പളം ജംഗ്ഷൻ. കൂടുതൽ ട്രെൻഡിയായ ആഭരണങ്ങളെ അടുത്തറിയാൻ സബ്സ്ക്രൈബ് ടു നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ് യൂട്യൂബ് ചാനൽ. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരന്റെ വലിയ ജ്വല്ലറി. ഹൈ മൈ ഡിയർ വ്യൂവേഴ്സ്, ഞാൻ ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് പേള് മാലയാണ്. അതും 6 പിടി 3 ഗ്രാമിൽ വരുന്ന കുറേ ലൈറ്റ് വെയ്റ്റിന് ഞാൻ പേളിന്റെ ഐറ്റംസ് കാണിച്ചു. ഈ കഴിഞ്ഞ ദിവസം തന്നെ പേളിന്റെ നെക്ലസ് കാണിച്ചു, ഏറ്റവും ലൈറ്റ് വെയ്റ്റിൽ വരുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത് 6 പിടിയുടെ പേളിന്റെ 3 ഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി ലൈറ്റ് വെയ്റ്റിന്റെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണാം, പരിചയപ്പെടാം, മറ്റുള്ളവരോട് പറയുകയും കൂടി ചെയ്യാം. അപ്പൊ നമുക്ക് പരിചയപ്പെട്ടാലോ. ഈ മോഡൽസ് എല്ലാം നമ്മുടെ 7 ബ്രാഞ്ചിലുണ്ട്. നമ്മുടെ 7 ബ്രാഞ്ച് എവിടെ നിന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ, ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ല, എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ആലുവയിലും പെരുമ്പാവൂരും ഉള്ള നക്ഷത്രം നമ്മുടെ അല്ല, നമ്മളുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ല. നമ്മുടെ ഇടപ്പള്ളിയിലൊക്കെയാണ്. അപ്പൊ ലുലുമാളിലൊക്കെ പോണവർക്കാണെങ്കിലും തീർച്ചയായിട്ടും ഇപ്പൊ പർച്ചേസ് ചെയ്യാനല്ല, ഞാൻ എല്ലാത്തിനും പറയാറുണ്ട്, പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ജസ്റ്റ് വന്ന് നമ്മുടെ കളക്ഷൻസ് ഒക്കെ നേരിട്ട് കാണാവുന്നതാണ്. എന്നിട്ട് പിന്നെ പർച്ചേസ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും വന്നാൽ മതിയല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് വേറെ വഴിക്കാണെങ്കിൽ വൈറ്റില വഴിക്കാണെങ്കിൽ അവിടെ കയറാം. ഇനി ആലപ്പുഴ വഴിയാണ് വേണമെങ്കിൽ നെട്ടൂര് കയറാം. നമ്മുടെ ബോർഡറിൽ തന്നെയാണ്, എറണാകുളം ആലപ്പുഴ ബോർഡറിൽ തന്നെ വരുന്നതാണ് നെട്ടൂരും നമ്മുടെ പെരുമ്പളം കാവിലേക്ക്. അപ്പൊ അവിടെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യണം എന്നില്ല, കാണാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ വീഡിയോ കൂടെ കാണാനല്ല, നേരിട്ട് കാണാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് പരിചയപ്പെട്ടാലോ. അപ്പൊ ഞാൻ കുറെ മോഡൽസ് ഇവിടെ വെച്ചിട്ടുണ്ട്, നല്ല അടിപൊളി. 6 പിടി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, കറക്റ്റ് നമ്മൾ ചുരിദാറിട്ടാലും സാരിയിട്ടാലും കറക്റ്റ് നമ്മുടെ നെക്കിന്റെ ഇവിടം വരെ വന്ന് കിടക്കണതാണ്. അപ്പൊ മാക്സിമം നമുക്ക് ആ ഒരു മോഡൽസിൽ നമുക്ക് ലോക്കറ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് അതേപോലെ നമ്മുടെ ബോക്സ് ചെയിൻ വരുന്നതാണ്. പേള് വെച്ചതാകുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളിയായിട്ട് ഇരിക്കും. ഞാൻ ജസ്റ്റ് ഒരു ഇതിലിട്ട് ഞാൻ കാണിച്ചു തരാം, കണ്ടോ, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. 6 പിടി എന്ന് പറയുമ്പോൾ നമുക്ക് വലിയവർക്ക് ഇടാൻ പറ്റിയതാണ്. കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഇതിന് 5 പിടി ഉണ്ട്. നമുക്ക് വലിയവർക്ക് 6 പിടി വേണം. ഇപ്പൊ ജോലിക്കൊക്കെ പോണവർക്കാണെങ്കിലും ഈവൻ കോളേജിൽ പോണവർക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഇതേപോലെ കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള മോഡൽസ് ഇടാം. ഇനിയിപ്പൊ അതുമല്ല, കരിമണിയിൽ വരുന്നുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിപ്പോ നമ്മൾ പേളിൽ വെച്ചേക്കുന്നതാണ്, നല്ല അടിപൊളി കളക്ഷൻസിൽ 6 പിടിയിൽ വരുന്ന. അതിന്റെ ഇടക്ക് പോയേക്കണ ചെയിൻ എന്താന്ന് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ബോക്സ് ചെയിൻ ആണ്. ബോക്സ് ചെയിന്റെ പ്രത്യേകത എന്താ, 2 ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ലാസ്റ്റിംഗ് ഉള്ള ചെയിൻ ആണ്. അപ്പൊ നമുക്ക് ഇതൊരു 3 ഗ്രാമിൽ, പേൾ അടക്കം 3.5 ഗ്രാമാണ്. പിന്നെ ഉള്ള ഡൗട്ട് എന്താന്ന് വെച്ചാൽ പേളിന്റെ വെയിറ്റ് കുറയുന്നല്ലേ അല്ലേ. അപ്പൊ പേളിന്റെ വെയിറ്റ് തീർച്ചയായിട്ടും കുറയും. അത് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 3 ഗ്രാം ഒക്കെ വരുള്ളൂ. ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഏകദേശം ഒരു 15-600 ഒക്കെ വരുന്നുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ 6 പിടിയാണ്, നമുക്ക് 5 പിടിയാകുമ്പോഴത്തേക്കും ഈ ഒരു ഇറക്കം, ഇത്ര ഒരു ഇറക്കത്തിന്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ഇട്ട് കൊടുക്കാം. ഒരു 10 വയസ്സ്, അതെ 10 വയസ്സ് ബിലോ ഉള്ളവർക്കൊക്കെ ഒരു 5 പിടി മതി. 10 വയസ്സ് എബോ ഉള്ളവർക്ക് 6 പിടി, ആ പിള്ളേർക്കൊക്കെ ആണെങ്കിലും 6 പിടി വേണം. ഏറ്റവും ലൈറ്റ് വെയിറ്റിലല്ലേ, 3 ഗ്രാമില്, അതിന്റെ വെയിറ്റ് ഒന്ന് ജസ്റ്റ് നോക്കിക്കോ. പേളടക്കം 3.5 ഗ്രാമാണ് വരുന്നത്, കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് സെറ്റായിട്ട് വേണമെങ്കിൽ പേളിന്റെ കൂടെ തന്നെ സെറ്റായിട്ട് നമുക്ക് പേളിന്റെ തന്നെ കുഞ്ഞു കമ്മൽ കിട്ടും, 1 ഗ്രാമിന്റെ ഒക്കെ അല്ലെ, സ്റ്റഡ് മാത്രമുള്ള. അല്ലെങ്കിൽ ഹാങ്ങിങ് ഉള്ളതാണെങ്കിൽ 1.5 ഗ്രാമിലൊക്കെ കിട്ടും. ഇനി റിംഗ്സ് ആണെങ്കിൽ അങ്ങനെ കിട്ടും. ഇനി ഈവൻ കൈച്ചെയിൻ, കൈച്ചെയിന്റെ വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഞാൻ ഇതിന്റെ കൂടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ പെയർ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുകയാണെങ്കിൽ ഇതുണ്ടോ, ഓക്കെ, ഏറ്റവും ലൈറ്റ് വെയിറ്റില്. ഇതിന്റെ പേളടക്കം 1.850 കെ. ഇതിപ്പോ പേള് കുറച്ചും പോലും 1.5 ഗ്രാമിനടുത്ത്, 1.5 ഗ്രാമിനടുത്തേ വരുള്ളൂ, കണ്ടോ. സെറ്റായിട്ട് നമുക്ക് ഇടാം. വലിയവർക്ക് പറ്റുകാണ്ടാ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. വലിയവർക്ക് പറ്റിയതാണ്, കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിലും ചെയ്യാം. അപ്പൊ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓഫീസിൽ പോണവർക്കൊക്കെ ആണെങ്കിലും
അതിന്റെ വെയിറ്റും കൂടെ ജസ്റ്റ് കണ്ടോട്ടാ. 1 gram 860 milli ഉള്ളു പേൾ അടക്കം. പേളിന്റെ വെയിറ്റ് നമ്മൾ കുറക്കും. അപ്പൊ ഇപ്പൊ കോളേജിൽ പോണവർക്കൊക്കെ ആണെങ്കിലും അല്ലാതെ നമുക്ക് ഓഫീസിൽ പോണവർക്കൊക്കെ ആണെങ്കിലും ഇതേപോലെ നമ്മൾ സാധാരണക്കാര ആൾക്കാർക്ക് നമുക്ക് ഇതേപോലെ വീട്ടിൽ ഇടാനാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇതേപോലത്തെ ഏറ്റവും ലൈറ്റ് വെയിറ്റിൽ കുറച്ച് മോഡലായിട്ട്. ഇതിപ്പോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് നമ്മൾ ഈ ബോക്സ് ചെയിൻ മാത്രം ഇടുവാണെങ്കിൽ എന്താ ഒന്നുമില്ല കാണാൻ. പക്ഷെ അതിന്റെ കൂടെ ജസ്റ്റ് പേളും കൂടെ വന്നപ്പോ നല്ലൊരു മോഡലായി അല്ലേ. അപ്പൊ കുറച്ചും കൂടെ വെയിറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കൂട്ടാം. വെയിറ്റിന് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ഏറ്റവും ലൈറ്റ് വെയിറ്റ് നമ്മൾ ചെയ്തേ ഉള്ളൂ. അപ്പൊ കണ്ടല്ലോ, ഇനി ഇതിന്റെ തന്നെ നമുക്ക് കൈ ചെയിനും വരും. കൈ ചെയിൻ ആണെങ്കിലും കരിമണിയിലാണെങ്കിലും നമുക്ക് കിട്ടും. ഇനിയിപ്പോ അതുമല്ല, നമുക്ക് നല്ലൊരു മോഡലിൽ ഇത് കണ്ടോ, രണ്ടും കൂടെ വെച്ചിട്ട് നോക്കി. 6 പിടി കൈ ചെയിൻ. ഓക്കെ, അപ്പൊ ഈ എല്ലാവർക്കും ഈ 6 പിടി, അത് ഞാൻ എല്ലാ വീഡിയോസിലും ആദ്യമൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇപ്പൊ പറയാത്തതുകൊണ്ട് ആൾക്കാർക്ക് അറിയുന്നില്ല. 1 പിടി എന്ന് പറയണ 3 ഇഞ്ചാ. അപ്പൊ 6 പിടി എന്ന് പറയുമ്പോ 6 × 3 = 18 ഇഞ്ച്. ഇതിപ്പോ ഏതാണെങ്കിലും, ഇപ്പൊ ഞാൻ ഇടയ്ക്ക് 8 പിടി എന്ന് പറയുമ്പോ അത് എത്ര ആയിരിക്കും, ഇതിന്റെ 3 വെച്ച് ഗുണിച്ചാൽ മതി. ഓക്കെ, അപ്പോഴത്തേക്കും അതിന്റെ ഇറക്കം കിട്ടും, നിങ്ങൾക്ക് സ്കെയിലിൽ നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ഇതാണ് നമ്മുടെ അടിപൊളി കളക്ഷൻസ്. നമുക്ക് ഇത് തന്നെ നമ്മുടെ നക്ഷത്രയുടെ ഫേസ്ബുക്കും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമും ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു ദിവസം രാവിലെ 10 മണിക്ക് തന്നെ ഞാൻ അന്നത്തെ ഗോൾഡ് റേറ്റും നിങ്ങൾ ഓൾട്ട് എടുക്കുന്ന റേറ്റും എല്ലാം ഞാൻ പറയുന്നുണ്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാം. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കല്ലെങ്കിൽ പോലും തന്നെ മറ്റുള്ളവർക്കാണെങ്കിലും അത് ഉപകാരപ്പെടാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നല്ലേ മറ്റുള്ളവരോട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ പേളിന്റെ അടിപൊളി വീഡിയോ ആയിരുന്നു. ലൈറ്റ് വെയിറ്റിൽ വരുന്നത്, 6 പിടിയിൽ വരുന്നത്. ഇനി ഒരു ഡൗട്ട് എല്ലാവർക്കും എന്ന് വെച്ചാൽ, 8 പിടിയിൽ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് കുറച്ച് കൂടുന്നേ ഉള്ളൂ. നമുക്ക് തീർച്ചയായിട്ടും മാക്സിമം നമുക്ക് ഏറ്റവും ലൈറ്റ് വെയിറ്റിൽ 8 പിടിയിലാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത പുതിയൊരു വെറൈറ്റി വീഡിയോമായി ഞാൻ വീണ്ടും മറ്റും വരെ സൈനിങ് ഓഫ് ഷംന ഷാനവാസ്, നക്ഷത്ര 9 1 6 ഗോൾഡൻ ഡയമണ്ട്സ് സാധാരണക്കാരുടെ വെല്ലിജൽ.